ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്, ഞങ്ങളുടെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ്സ് വഴി ചോദിക്കുന്നുണ്ട്, എന്തായി എന്തായി എന്നുള്ളത്. അപ്പം അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വളച്ചിട്ടുന്നില്ല അധികം, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ടോപ്പിക്കിലേക്ക് പോവാണ്. ഫസ്റ്റ് കാര്യം, എല്ലാ വീഡിയോസിന്റെ ഇടയിലും കമന്റ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്തായി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റിക്രൂട്ട്മെന്റ് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ട്രസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ വളരെ ചെറിയ രീതിയിലാണ് നടക്കുന്നത്. അതായത് മുന്നേ ഒരു മാസം 3000 നഴ്സസ് വന്നിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോ വരുന്നത് 1-2-3 നഴ്സസ് ഒക്കെയാണ്. എന്നുവെച്ചാൽ അത്രയധികം കുറവാണ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടക്കുന്നത്. പൂർണ്ണമായിട്ടും നിർത്തിയിട്ടില്ല എന്നാണ് നമ്മൾ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ എന്നാലും ഒരുവിധം കുറവാണ്. അതിൽ സ്റ്റിൽ ഇതുവരെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് റിക്രൂട്ട്മെന്റ് ടീമിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് നമുക്കറിയാം UK വരുന്ന ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 3-6 മന്ത്സ് ആണ് പറഞ്ഞായിരുന്നത്. പക്ഷെ ഇപ്പം അപ് ടു 1 ഇയർ വരെ എടുക്കും എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് ടീമിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്ലൈ. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ അതാണ്, സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. ഇനി രണ്ടാമത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പഴയതുപോലെയുള്ള റിക്രൂട്ട്മെന്റ്, അത്രയും റിക്രൂട്ട്മെന്റ് ഇനി ഉണ്ടാവോ എന്നുള്ളത്. അതായത് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം പഴയ പോലെ തന്നെയാണോ റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. അതിന് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് അതേ എന്നോ അല്ല എന്നോ പറയാൻ പറ്റില്ല. രണ്ട് പോസിബിലിറ്റീസും കിടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ടത്തെ അത്രയും, പണ്ട് ഇന്റർനാഷണൽ നഴ്സസിന് എടുത്തിരുന്ന പോലെ അത്രയും വലിയൊരു റിക്രൂട്ട്മെന്റ് ഇനി ഉണ്ടാവില്ല എന്നാണ് ഒരു ഭാഗം കേൾക്കുന്നത് നമുക്ക്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രപ്പോസൽസുമായിട്ടാണ് UK ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാനുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലി നമുക്ക് ഒരുപാട് നഴ്സസിന് ഇനി റിക്രൂട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. അത് ഒരു പോസിബിലിറ്റിയാണ്. ഈ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഒരുപാട് വേക്കൻസീസ് സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇവർ ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സിനെ കൂട്ടാനായിട്ട് എങ്ങനെയാണെങ്കിലും കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇനി ആൾക്കാർ പഠിച്ചിറങ്ങി വരണമല്ലോ. അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് നഴ്സസ് ഇന്റർനാഷണലി ആണെങ്കിലും ഇവിടെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള നഴ്സസ് ആണ് എന്നുണ്ടെങ്കിലും ഒരുപാട് നഴ്സസ് മറ്റു രാജ്യങ്ങളോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവിടെയും വീണ്ടും വേക്കൻസി ഗ്യാപ്പ് വരുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇനിയും അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട്. സോ രണ്ട് പോസിബിലിറ്റീസ് ആണ് കിടക്കുന്നത്. ഏതായിരിക്കും, എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും നടക്കണേന്നൊന്നും നമുക്കറിയില്ല. റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ തുടരാനും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കുറയാനും സാധ്യതയുണ്ട്. സോ നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാം കണ്ടു തന്നെ അറിയണം. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ എന്നായിരിക്കുന്ന വെച്ചാൽ, ഇലക്ഷൻ എന്തായി എന്നുള്ളത്. എന്റെ ഒരു അറിവില് ഇലക്ഷന്റെ ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ജനുവരി വരെയാണ് ഈ ഒരു പാർട്ടിയുടെ, ഇപ്പം നിലവിലുള്ള പാർട്ടിയുടെ ആ ഒരു ഭരണം നിൽക്കുന്നത് ജനുവരി വരെയാണ്. അപ്പം എങ്ങനെയാണെങ്കിലും ജനുവരിക്ക് മുമ്പ് ഇലക്ഷൻ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇനി അടുത്തത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട്, ഇങ്ങോട്ട് തന്നെയുള്ള വേറെ ഏതൊരു രാജ്യത്തേക്ക് പോയി സെറ്റിൽ ആവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ ജെന്യൂൻ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് പ്രൊഫഷണൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 148 നഴ്സസ്, അതായത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലുള്ള ഏതോ ഒരു OET സെന്ററിൽ എക്സാം എഴുതിയ ഒരു 148 ഇന്ത്യൻ നഴ്സിംഗ് പ്രൊഫഷണൽസ് എന്നാണ് പറയുന്നത്. അവര് OET സെന്ററിൽ എന്തോ മാൽ പ്രാക്ടീസ് കാണിച്ചു എന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്ന അവർക്ക് മെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൺഗോയിങ് ആണ്. അവർക്ക് ഒരു 2 weeks ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു NMC ഹിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 weeks കഴിഞ്ഞു തോന്നുന്നു. പിന്നെ അവർക്ക് NMC ഹിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അവർക്ക് ഒരു, എന്റെ ഒരു അറിവിൽ ഞാൻ കേട്ടത്, അവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കും OET എഴുതാനായിട്ട്. ആൻഡ് അത് അവർ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ NMC പിന്നെ ക്യാൻസൽ ആവാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ആയിരിക്കും, തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും. സോ അതല്ല ശരിക്കും അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, മാൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സേഫ്റ്റി ബ്രീച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാക്ടീസിൽ വന്നു കഴിഞ്ഞാൽ, അതൊക്കെ തന്നെ നമ്മുടെ NMC പ്രൊഫൈലിൽ അപ്ഡേറ്റഡ് ആവും. നിങ്ങൾക്കറിയാം, നമ്മൾ പിന്നെ വേറെ ഏതൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും NMC നിന്നുള്ള റെഫറൻസ് ചോദിക്കുമ്പം ഇത്തരം കാര്യങ്ങളായിരിക്കും പോകുക, ആ ഒരു റെഫറൻസിൽ പോകുന്നത്. അപ്പം ഇത് സത്യം പറയാം, നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ സ്പോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ കരിയറിനെ തന്നെ നശിപ്പിക്കാതെ നോക്കുക, നമ്മുടെ കരിയറിനെ തന്നെ അത് ബാധിക്കും.
എനിക്ക് തോന്നുന്നു ഇതിന്റെ ഭാഗമൊക്കെ എഴുതാൻ തോന്നുന്നു. ഇനിയിപ്പോ ഒ ഇ ടി എക്സാം ഇവാലുവേഷൻ ഒക്കെ കൂടുതൽ സ്ട്രിക്ട് ആക്കാൻ പോകുന്നതെന്ന് കേട്ടു. പിന്നെ കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുമ്പ് ഞാൻ എത്രയോ കാൻഡിഡേറ്റ്സിന്റെ റിസൾട്ട് വിത്ഹെൽഡ് ചെയ്തേക്കുവാണ്, പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇനിയും ഒ ഇ ടി വീണ്ടും, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എവിടെങ്കിലും ഒന്ന് വെച്ചിട്ട് എന്തെങ്കിലും അവർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അതുമ്മ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ സി ബി ടി എന്തോ മാൽ പ്രാക്ടീസ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് നൈജീരിയൻ നഴ്സസിനെ സാക്ക് ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പം അറിയാതെ പെട്ടുപോയതായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. പക്ഷെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്, കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് വന്ന് നമ്മൾ റിയലോക്കേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് പേഴ്സണലി അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പം ഇവിടെ വന്ന് സെറ്റിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടായിരിക്കും. അപ്പൊ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി എന്തെങ്കിലും റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഹാപ്പിയായി സേഫായിട്ട് ഇരിക്കുക. എനിക്കറിയാം ഒരുപാട് പേര് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് നാട്ടിൽ നിന്നും. ഒരുപാട് കോമൻസിൽ തന്നെ നമുക്ക് കോമൻസ് വരുമ്പോൾ തന്നെ നമുക്കറിയാലോ, കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ഒ ഇ ടി അല്ലെങ്കിൽ ഐ ടി എസ് എക്സാം എഴുതിയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ നമ്മുടെ കൈ കിട്ടി സി ഒ എസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആണ് എനിക്കറിയാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം ടെൻഷൻ ആവാതെ ഇരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, ഇതൊക്കെ വേഗം തന്നെ അവർ സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ.